ലേറ്റസ്റ്റ് റിലീസായ ഐഫോൺ 15 പ്രോ മാക്സ് മോഡലുകളിൽ ഇന്ത്യൻ യൂസേഴ്സിന് മെച്ചപ്പെട്ട നാവിഗേഷൻ ഫീച്ചേഴ്സ് നൽകാൻ ആപ്പിൾ ഒരു ഇന്ത്യൻ നാവിഗേഷൻ ടെക്നോളജി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ISRO വികസിപ്പിച്ച നാവിക് അഥവാ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നത് ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമാണ്. അമേരിക്കയുടെ GPS, യൂറോപ്യൻ യൂണിയൻ്റെ ഗലീലിയോ, റഷ്യയുടെ ഗ്ലോനാസ്, ചൈനയുടെ ബൈഡു എന്നീ നാവിഗേഷൻ സംവിധാനങ്ങൾക്ക് പുറമെയാണ് ഇന്ത്യൻ സംവിധാനം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാവിക് സിസ്റ്റത്തിൻ്റെ അപാരമായ കൃത്യതയാണ് ആപ്പിൾ പോലെ ഒരു ആഗോള ഭീമനെ ആകർഷിച്ചത്. 7 സാറ്റലൈറ്റുകളും ഇതിന് സപ്പോർട്ട് നൽകാനായി സദാസമയവും പ്രവർത്തിക്കുന്ന ഭൂതല സ്റ്റേഷനുകളുടെ ഒരു നെറ്റ്വർക്കുമാണ് നാവിക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ. ഇതിൽ 3 സാറ്റലൈറ്റുകൾ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാണുള്ളത്. 4 എണ്ണം ഇൻക്ലൈൻഡ് ജിയോ സിങ്ക്രണൈസ് ഓർബിറ്റിലും. ഗ്രൗണ്ട് നെറ്റ്വർക്കിൽ ഒരു കൺട്രോൾ സെൻറ്റർ, ഒരു പ്രിസൈസ് ടൈമിംഗ് ഫെസിലിറ്റി, റേഞ്ച് ആൻഡ് ഇൻ്റഗ്രിറ്റി മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ, 2-way റേഞ്ചിംഗ് സ്റ്റേഷനുകൾ എന്നിവയും ഉൾപ്പെടും. ഇന്ത്യയുടെ അതിർത്തികൾക്ക് പുറത്ത് 1500 കിലോമീറ്റർ വരെ വരുന്ന പ്രദേശങ്ങളുമാണ് നാവിക്കിൻ്റെ പരിധിയിൽപ്പെടുക. അതായത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, പിന്നെ ചൈനയുടെ നോർത്ത് സൈഡ്, ഇത്രയും ഏരിയയിൽ നാവിക്കിൻ്റെ സേവനം നമുക്ക് ഉപയോഗിക്കാം. 5 മുതൽ 20 മീറ്റർ കൃത്യതയോടെ ഉപഭോക്താവിൻ്റെ പൊസിഷൻ ആക്യുറസിയും 50 നാനോസെക്കൻഡ്സിനേക്കാളും കുറഞ്ഞ വ്യത്യാസത്തിൽ ടൈമിംഗ് ആക്യുറസിയും നാവിക്കിന് നൽകാനാവും. മറ്റ് ഗ്ലോബൽ നാവിഗേഷൻ സർവീസുകളുമായി നാവിക്കിനുള്ള പ്രധാന വ്യത്യാസം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ വഴി അത് ഇന്ത്യയെയും ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളെയും കൂടുതൽ കൃത്യതയോടെ നിരീക്ഷിക്കുന്നു എന്നതാണ്. പ്രകൃതിക്ഷോഭങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും യുദ്ധസമയത്തുമൊക്കെ നമുക്ക് മറ്റു രാജ്യങ്ങളുടെ നാവിഗേഷൻ സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കി വിന്യസിച്ചിരിക്കുന്നതിനാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് നാവിക്കിനെ വിശ്വസിച്ച് ആശ്രയിക്കാം. ഷൗമിയുടെ 11X, 11T Pro, OnePlus Note 2T, Realme 9 Pro തുടങ്ങിയ മോഡലുകളിൽ നേരത്തെ തന്നെ നാവിക് സപ്പോർട്ട് ലഭ്യമാണ്. 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളോടും അവരുടെ ഫോണുകളിൽ നാവിക് നാവിഗേഷൻ സിസ്റ്റം ലഭ്യമാക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.